ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിനിടെ താരത്തിന് ഹൃദയാഘാതം. ബോൺമൗത്തിനെതിരായ മത്സരത്തിനിടെ ലുട്ടൺ നായകൻ ടോം ലോക്കിയറാണ് ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ടോമിന് പ്രാഥമിക ശുശ്രൂഷ നൽകി വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ടോമിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെന്നും ക്ലബ് അധികൃതർ അറിയിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ നിൽക്കെ 58-ാം മിനിറ്റിലാണ് ടോം ലോക്കിയർ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണത്. വൈകാരിക രംഗങ്ങളാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയേറിയത്. ഉടൻ തന്നെ മെഡിക്കൽ സംഘമെത്തി താരത്തിന് ചികിത്സ നൽകി. പിന്നാലെയാണ് താരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് മത്സരം ഉപേക്ഷിച്ചതായി റഫറി അറിയിച്ചു. കഴിഞ്ഞ ജൂണിൽ 29-കാരനായ ലോക്കിയർ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. മെയിൽ കോവന്റിക്കെതിരായ പ്ലേ ഓഫ് മത്സരത്തിനിടെ കുഴഞ്ഞു വീണതിന് പിന്നാലെയാണ് ടോമിനെ അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ടോം കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബോൺമൗത്തും ലുട്ടൺ ടൗണും തമ്മിലുള്ള മത്സരം ഉപേക്ഷിച്ചതായി പ്രീമിയർ ലീഗ് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.